യോഗയോടൊപ്പം ഭാരതം ചേർത്തുവെക്കുന്ന പ്രഗത്ഭരായ ആചാര്യന്മാരുടെ പേരുകൾക്കൊപ്പം ചേർത്ത് വയ്ക്കേണ്ട ഒരു അറേബ്യൻ വനിതയുടെ പേരുകൂടിയുണ്ട് നൌഫ് മർവ യോഗ ജീവിതത്തിൽ വന്നതോടെ നേരിട്ട തൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾക്ക് അവർ നന്ദി പറയുന്നത് കേരളത്തിനോടും ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും സൗദി അറേബ്യ പോലുള്ള ഒരു മുസ്ലിം രാജ്യത്ത് ഭാരതത്തിന്റെ ഒരു ശാസ്ത്രമായ യോഗ ഇത്രയധികം പ്രാധാന്യമുള്ളതാക്കി തീർത്തതിന് നൌഫ് മർവായുടെ പങ്ക് ചെറുതല്ല ശാന്തവും ആത്മവിശ്വാസമുള്ളതുമായ പെരുമാറ്റം പുഞ്ചിരി ഇതൊക്കെ തനിക്ക് യോഗ പകർന്നു നൽകിയ സമ്മാനങ്ങളാണ് എന്നാണ് നൌഫ് മർവായുടെ വാക്കുകൾ സൗദി അറേബ്യയിലെ ആദ്യത്തെ അംഗീകൃത യോഗ പരിശീലകയാണ് ഇവർ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ തല കെട്ടുകളിൽ ഇടം നേടിയ വനിതയാണ് നൌഫ് യോഗയെ ഇസ്ലാം നിയമങ്ങളെ അടിസ്ഥാനമാക്കി മുന്നോട്ടു പോകുന്ന തന്റെ രാജ്യത്തെ സ്വീകാര്യമാക്കുന്നതിനുള്ള നീണ്ടകാല പോരാട്ടത്തെ പറ്റി മാറുവായി പലതവണ പറഞ്ഞിട്ടുണ്ട് യോഗയുടെ ജനപ്രീതി വർധിച്ചു വരികയാണ് ആ ജനപ്രീതിയിലും തന്റെ രാജ്യത്തെ ഭരണമാറ്റത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പങ്കിനെക്കുറിച്ചും അവർ പറയുന്നുണ്ട് തൻ്റേതൊരു എളുപ്പമുള്ള യാത്രയായിരുന്നില്ല എന്നാണ് നൌഫിൻ്റെ വാക്കുകൾ യോഗയുടെ വ്യത്യസ്തമായ ആശയം ഒരു സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നത് വളരെ കഠിനമായിരുന്നു യോഗയുടെ ആരോഗ്യ ഗുണങ്ങൾ സൗദി പൌരന്മാർക്ക് വിശദീകരിക്കേണ്ടി വന്നുവെന്നും നൌഫ് പറയുന്നു നൗഫിൻ്റെ വാക്കുകൾ ഞാൻ ഓട്ടോ ഇമ്മ്യൂൺ രോഗത്തോടെയാണ് ജനിച്ചത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു സാധാരണ ജീവിതശൈലി അതെനിക്ക് പ്രാപ്യമായിരുന്നില്ല ആരോ എന്നോട് യോഗയെക്കുറിച്ച് സൂചിപ്പിച്ചു തുടർന്ന് ഞാൻ അതിനെക്കുറിച്ച് ധാരാളം വായിക്കാൻ തുടങ്ങി കൂടുതൽ ഗവേഷണം നടത്തി അങ്ങനെ അങ്ങനെ ഈ ആശയത്തിലേക്ക് ഞാൻ കൂടുതൽ അട്രാക്റ്റഡ് ആയി ആദ്യം ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോയി അവിടെ പഠനം പൂർത്തിയാക്കി ഓസ്ട്രേലിയയിൽ ആയുർവേദ കേന്ദ്രങ്ങളില്ലാത്തതിനാൽ ഇന്ത്യയിലേക്ക് പോയി എൻ്റെ അസുഖം എൻ്റെ വൃക്കകളെ ആക്രമിക്കാൻ തുടങ്ങിയിരുന്നു ഞാൻ കേരളത്തിൽ പോയി ആയുർവേദ ഡോക്ടർമാരെ കണ്ടു അപ്പോഴാണ് ഞാൻ മെച്ചപ്പെടാൻ തുടങ്ങിയത് അതിനുശേഷം ഞാൻ യോഗയിൽ കുറച്ചു നിന്നു ഞാൻ കേരളത്തിൽ പോയി ആയുർവേദം പഠിച്ചു പിന്നെ ദില്ലിയിലും ഹിമാലയത്തിലും പോയി യോഗാഭ്യാസം പഠിക്കാൻ ഞാൻ പലയിടത്തും പോയി എൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടുകൊണ്ടിരുന്നു എൻ്റെ മാതാപിതാക്കൾ പിന്തുണച്ചിരുന്നു എന്നാൽ മറ്റു ബന്ധുക്കൾ വളരെയധികം വിമർശിച്ചു പിന്നീട് അവർ കൺസൾട്ടേഷനും പരിശീലനത്തിനുമായി എൻ്റെ ക്ലിനിക്കിലെത്തി ജിദ്ദയിൽ ഇന്ത്യൻ മിഷനിൽ നിന്ന് വലിയ പിന്തുണയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് ലോകമെമ്പാടും യോഗ കൂടുതൽ പ്രചാരം നേടുന്നതിൻ്റെ കാരണം ഇതാണ് സൗദികൾക്ക് യോഗയെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു ധ്യാനം പോലെയുള്ള ഒരു ബുദ്ധമത ആചാരമാണ് എന്നാണ് അവർ കരുതിയത് എന്നാൽ കാര്യങ്ങൾ മാറി സൗദി സമൂഹം ഒരു തുറന്ന സമൂഹമല്ല ഒരു പുതിയ കാര്യം പരീക്ഷിക്കുക എളുപ്പമല്ല ടി വി ഷോകളിലൂടെ എനിക്ക് ധാരാളം ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്തേണ്ടി വന്നു ജിദ്ദയിൽ നിന്ന് എണ്ണായിരത്തിലധികം യോഗ അനുയായികളുണ്ട് മക്ക റിയാദ് മദീന ജിദ്ദ തുടങ്ങിയ നഗരങ്ങളിൽ യോഗ കേന്ദ്രങ്ങളും യോഗ അധ്യാപകരുമുണ്ട് യോഗ ശരീരത്തെ ആരോഗ്യകരമാക്കുമെന്ന ആളുകൾക്ക് അറിയാവുന്നതിനാൽ സൗദി അറേബ്യയിൽ യോഗയ്ക്ക് ആവശ്യക്കാരുണ്ട് യോഗയെക്കുറിച്ചൊരു ധാരണയും ഇല്ലാതിരുന്ന സൗദി ജനത ബുദ്ധമതത്തിന്റെ ഭാഗമായാണ് യോഗയെ കണ്ടിരുന്നത് ഇന്ന് തിരുത്തുകയാണ് മറുവാനി ചെയ്തത് യോഗയുടെ മതവശങ്ങളെക്കുറിച്ച് ചോദിച്ചവരോടൊക്കെ യോഗയുടെ ഗുണങ്ങളെക്കുറിച്ച് മാത്രമാണ് മർവാനി സംസാരിച്ചത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കൂടിയാണ് മർവാനി മർവാനിയുടെ ശ്രമങ്ങൾ പതുക്കെ വിജയിക്കാൻ തുടങ്ങി ഇന്ന് ഒരുപാട് ആൾക്കാരാണ് സൗദിയിൽ യോഗയെക്കുറിച്ച് സംസാരിക്കുന്നത് യോഗ ഫോളോ ചെയ്യുന്നത് സ്കൂൾ കാലം മുതൽ തന്നെ കാർന്നു തിന്നിരുന്ന രോഗത്തെ തോൽപ്പിക്കാൻ ഇവർ യോഗയെ കൂട്ടുപിടിച്ചപ്പോൾ ആരോഗ്യത്തിൽ മാത്രമല്ല കരിയറിലും മർവാനി ജയിച്ചു നല്ല മാർക്കോടെയാണ് മർവാനി യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാസായത് ഓരോ മാസവും നാൽപ്പതോളം പേരാണ് മർവാനിയിൽ നിന്നും യോഗ പഠിച്ചിറങ്ങുന്നത് ആ പട്ടികയിൽ സ്വന്തം സഹോദരിയും ഉൾപ്പെടും